ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർക്ക് കോവിഡ് രോഗം പകരാതിരിക്കേണ്ടത് ഈ പകർച്ചവ്യാധി തുടച്ചു നീക്കുന്നതിൽ പരമപ്രധാനമാണ്. ഇതിനു സഹായിക്കുന്ന പ്രത്യേക മുഖകവചം വികസിപ്പിച്ചതിനെക്കുറിച്ച് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്. ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് കോവിഡ് ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തെന്നാൽ ഇന്നത്തെ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ വർക്കറിന് രോഗം വരികയാണെങ്കിൽ അവർ ക്വാറന്റൈനിൽ പോകേണ്ടി വരും, അവരോട് ബന്ധപ്പെട്ടിട്ടുള്ള കോണ്ടാക്ടുകൾ ക്വാറന്റൈനിൽ പോകേണ്ടി വരും. അപ്പോൾ ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചികിത്സാ സംവിധാനം പാടെ തകർന്നു പോകുന്നൊരവസ്ഥയുണ്ടാവും. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഒരേ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഇതുപോലുള്ള PPE കിറ്റുകൾ കൊടുക്കുന്നത്. പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് എന്നതിന്റെ ചുരുക്കം. വികസിത രാജ്യങ്ങളടക്കം PPE കിറ്റ് വളരെയധികം ദൗർലഭ്യമുണ്ട്, കിട്ടാനില്ല. അപ്പോ PPE കിറ്റ് ധരിച്ച് രോഗിയെ സമീപിക്കുന്ന ഒരാൾക്ക് രോഗം പകരാനുള്ള ചാൻസ് വളരെ വളരെ തുച്ഛമാണ്, വളരെ ലോ റിസ്ക് എന്ന് പറയാം. എടുത്തു കഴിഞ്ഞാൽ ലോ റിസ്ക് ഗ്രൂപ്പിൽ കിട്ടും. അപ്പോ ഇത് വളരെയധികം ഫുൾ പ്രൂഫ് ആക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഞങ്ങൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഒരു ഫേസ് ഷീൽഡ് അല്ലെങ്കിൽ ഒരു മുഖ കവചം. ഇത് പല രീതിയിൽ ഇവിടെ പുതുതായിട്ട് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും ഫോർ ഹെഡ് പ്രൊജക്ടർ, അതായത് OHP പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടറാണ്. അതിൽ ഉപയോഗിച്ചിരുന്ന ഷീറ്റ് മടക്കിയിട്ടും മറ്റും പലരും ഇതുപോലുള്ള ഇംപ്രവൈസേഷൻ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ അത് കുറച്ചുകൂടെ പരിഷ്കരിച്ച് തലയുടെ മേൽഭാഗത്ത് ഒരു സ്പോഞ്ച് അടക്കമുള്ളതും താഴോട്ട് കഴുത്തിൻ താഴെ വരെയും നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള എലാസ്റ്റിക്കോട് കൂടിയ ഒരു മുഖകവചം ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇത് വളരെ ട്രാൻസ്പാരന്റ് ആയി സുതാര്യമായ ഒരു ഗ്ലാസ് പേപ്പർ വാങ്ങി ടാർപോളിംഗ് കമ്പനിക്കാരെ ഏൽപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വേറൊരു പ്രത്യേകത, ഇത് ധരിച്ചു കഴിഞ്ഞാൽ രോഗി സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഒക്കെ ഈ സ്രവങ്ങൾ പുറത്തേക്ക് തെറിക്കാം. അത് രോഗിയെ സമീപിക്കുന്ന ഹെൽത്ത് കെയർ വർക്കറുടെ മുഖത്തേക്ക് വരാനുള്ള ചാൻസ് ഓൾമോസ്റ്റ് സീറോ ആണ്. തീർത്തും അങ്ങോട്ടേക്ക് കടത്തിവിടാത്തതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സാധനം ആണ് ഈ ഫേസ് ഷീൽഡ്. അങ്ങനെയാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സ്റ്റെറിലൈസ് ചെയ്ത് ബ്ലീച്ചിങ് ലൈനിൽ, പൗഡർ ലൈനിൽ ഇട്ട് അതിനുശേഷം ഞങ്ങളുടെ ഇവിടെ സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അയച്ച് ETO സ്റ്റെറിലൈസേഷൻ ചെയ്ത് വീണ്ടും പുനരുപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് കൂടിയാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇത് നടപ്പിലാക്കുന്നതോടുകൂടെ നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ആ സുരക്ഷ പ്രൊട്ടക്ഷൻ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ മാറ്റാൻ പറ്റുന്നതാണ് ഇതിന്റെ സവിശേഷത. ലോക്ക്ഡൌൺ കാലത്ത് വീടിന് പുറത്തിറങ്ങുന്നവർ മാസ്ക് ധരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ GS വിജയകൃഷ്ണൻ. COVID-19 പശ്ചാത്തലത്തിൽ മാസ്കുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ എല്ലാവരും WHO ഉൾപ്പെടെ കൂട്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് രോഗികൾ ചികിത്സിക്കുന്നവരുമാണ് സാധാരണയിലുള്ള ഒരു മാസ്ക് ഉപയോഗിക്കേണ്ടത്, ബാക്കിയുള്ള പൊതുജനങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് മുമ്പെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഉള്ളെടുത്തിരിക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും ആണെങ്കിൽ തന്നെയും, അതിനർത്ഥം മിക്കവാറും ആർക്കൊക്കെ ഈ വൈറസ് ബാധ ഉണ്ട് എന്ന് നമുക്കറിയില്ല. ഈ വൈറസിന്റെ വേറൊരു പ്രത്യേകത, രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗികൾ പോലും ഉണ്ട്, സിംപ്റ്റമാറ്റിക് പേഷ്യൻസ് ഉണ്ട്. അതായത് ഒരു ലക്ഷണം കാണത്തില്ല, പക്ഷെ അവർക്ക് ഈ രോഗം പോസിറ്റീവ് ആയിരിക്കും, അവരിൽ നിന്നും ഈ വൈറസിനെ വ്യാപിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പുറത്തു പോകും. ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, എല്ലാവരും വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അത്യാവശ്യം സാധനം വാങ്ങിക്കാനുള്ള ആൾക്കാർ പുറത്തു പോകുമ്പോൾ അവരെ വീട്ടിലുണ്ടാക്കിയ തുണി പോലെ മാസ്ക് ധരിച്ചാനുള്ള ഗുണം, നമ്മളിൽ ഈ വൈറസ് ബാധ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ലക്ഷണമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള രോഗിയാണെങ്കിൽ, നമ്മളിൽ നിന്നും മറ്റൊരാൾക്ക് ഈ വൈറസ് ബാധ പടരാനുള്ള ചാൻസ് ഒരുപാട് കുറയ്ക്കാൻ നമുക്ക് പറ്റും. നമുക്കുള്ള ഗുണമല്ല, നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് ഈ വൈറസ് ബാധ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന മാസ്ക് ഉപയോഗിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് തുമ്മുമ്പോഴും ചീറ്റുമ്പോഴും എല്ലാം നമ്മൾ തൂവാലയും അല്ലെങ്കിൽ അതുപോലെ തോർത്തോ എല്ലാം വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ഒരു എഫക്ട്, നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ തുമ്മേ ചീറ്റ് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിൽ നിന്നും വൈറസ് മറ്റൊരാളിൽ പകരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ വീട്ടിലുണ്ടാക്കുന്ന ഏത് തരം തുണി മാസ്കോ അല്ലെങ്കിൽ എന്തുതരം മാസ്ക് നമുക്ക് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷിയും അദ്ദേഹവും ഇതേപോലെ മാസ്ക് ഉപയോഗിക്കാനും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ചാൻസ് നമുക്ക് കുറയും. ഇതേപോലെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയല്ല, നമ്മൾ രോഗം ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വേറൊരാൾക്ക് ഈ രോഗാണുക്കൾ പകരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വേണ്ടി ഇത് വെക്കണം ഇപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത്. കാരണത്ത് വേറൊരു കാര്യം നോക്കാനുള്ളത്, നമ്മളിപ്പം പറയുന്നത് മെഡിക്കൽ മാസ്ക് അല്ല ഉപയോഗിക്കേണ്ടത്. മെഡിക്കൽ മാസ്ക് എക്സ്ക്ലൂസീവ്ലി ഡോക്ടർമാർക്കും മറ്റാരോഗ്യ പ്രവർത്തകർക്കും മാറ്റി വെക്കണം. കാര്യം രാജ്യാന്തര തലത്തിൽ ഇപ്പൊ അതിന്റെ ഷോർട്ടേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. അവർ വെക്കേണ്ടത് വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഏത് ടൈപ്പുള്ള സാധനങ്ങളാണ് ജനങ്ങൾ വെക്കേണ്ടത്. മെഡിക്കൽ മാസ്കിനെ ദുരുപയോഗം രീതിയിൽ തടയാൻ നോക്കി തന്നെയാണ്. മാസ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന മാസ്ക് ധരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അയാൾക്ക് ഉണ്ടാക്കുന്ന മാസ്ക് മാത്രം ധരിക്കാവുള്ള പലപ്പോഴും മാറിയും തിരിഞ്ഞും സെയിം മാസ്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് മാസ്കിന്റെ പുറവശത്ത് നമ്മൾ കിട്ടേക്കുന്ന നാടയിൽ പിടിച്ചുകൊണ്ട് അഴിക്കുകയും ഇതിനെ സോപ്പ് ലാനിയിലോ
അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിലോ ഇട്ട് തോപ്പിലിട്ട് ഞങ്ങളുടെ കഴുകി ഒരു 2 മണിക്കൂറെങ്കിലും വെയിലത്തിട്ട് ഉണക്കിയതിനു ശേഷം മാത്രമേ പിന്നീട് ഉപയോഗിക്കാനും പാടുള്ളൂ. കോവിഡ് പോലുള്ള മഹാമാരികളുടെ ചികിത്സകരും സഹായികളും സ്വന്തം സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് രോഗിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് പ്രത്യേക പരിശീലന പരിപാടികൾ വളരെ പ്രധാനമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് ഇത്തരം പരിശീലനം നൽകുന്ന പരിപാടിയുടെ കോർഡിനേറ്റർ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ വി മധു. ലോകത്തിന് മാതൃകയായി ഇപ്പൊ കേരളത്തിലെ ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള ഡോക്ടർമാർക്ക് പരിശീലനം കൊടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു തീരുമാനം ജില്ലാ ഭരണകൂടവും ജില്ലാ മെഡിക്കൽ ഓഫീസും എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പരിശീലന പരിപാടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം അടിസ്ഥാനപരമായി തീവ്രപരിചരണ വിഭാഗത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്ന് പഠിപ്പിച്ചതിന് ശേഷം അതിനുള്ള ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം COVID-19 സ്പെസിഫിക് ആയിട്ട് അതിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള 2-ഘട്ട പരിശീലനമുണ്ട്. 2-ഘട്ട പരിശീലനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനസ്തീഷ്യ വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്. പരിശീലനം ആദ്യത്തെ ഫേസിൽ 200 ഡോക്ടർമാരും 200 സ്റ്റാഫ് നഴ്സുമാരുമാണ് ട്രെയിനിങ്ങിൽ വന്നിട്ടുള്ളത്. തീവ്രപരിചരണ വിഭാഗത്തിൽ എങ്ങനെ സ്വന്തം സുരക്ഷ ഉറപ്പാക്കി മറ്റുള്ളവർക്ക് അസുഖം വരാതെ PPE എങ്ങനെ ശാസ്ത്രീയമായി ധരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ലൈവ് ഡെമോൺസ്ട്രേഷൻ, എങ്ങനെ അത് ഉപയോഗിക്കണം എന്നുള്ളത് എല്ലാ വരുന്ന ഡോക്ടർമാർക്കും സ്റ്റാഫിനും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ICUവിനകത്ത് തീവ്രപരിചരണ വിഭാഗത്തിന് അകത്ത് പാലിക്കേണ്ടതായ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ്, ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെ തരംതിരിച്ച് ഇമേജ് വഴി വിടാം ഈ കോവിഡ് സിറ്റുവേഷനിൽ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി അവർക്ക് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു രോഗിക്ക് പെട്ടെന്ന് ഹൃദയ സ്തംഭനം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് എങ്ങനെ കാർഡിയാക് കംപ്രഷൻ കൊടുത്ത് അവരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കേണ്ട ആവശ്യത്തിൽ നമുക്ക് തൊണ്ടയിലൂടെ ഒരു ട്യൂബ് അകത്തോട്ട് ഇടേണ്ടതുണ്ട്. അത് പരിശീലനം സൃഷ്ടിച്ചവർക്ക് മാത്രമേ ഇത്രയും പെട്ടെന്ന് ഇടാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യം വരുന്ന രോഗികൾക്ക് വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റിനെ എങ്ങനെ കണക്ട് ചെയ്ത് അതിന്റെ ബേസിക് കാര്യങ്ങൾ കണക്ട് ചെയ്ത് വെച്ച് ഒരു സ്പെഷ്യലിസ്റ്റ് വരുന്നതുവരെ രോഗിയുടെ ജീവൻ എങ്ങനെ നിലനിർത്താം എന്നുള്ളതിന്റെ അടിസ്ഥാന തത്വങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു സ്പെഷ്യലിസ്റ്റിന്റെ സഹായം എത്തുന്നതുവരെ അതെങ്ങനെ പിടിച്ചു നിർത്താം എന്നുള്ളതിന്റെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ഹൃദയം നിന്ന് പോകുന്ന ആൾക്കാർക്ക് പുനരുജ്ജീവിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫിബ്രില്ലേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതുണ്ട്, എങ്ങനെ ഷോക്ക് കൊടുക്കണമെന്നുള്ളതും അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ചും അവർക്കൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നു. വിവിധ തരത്തിലുള്ള വെന്റിലേറ്ററുകൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അതിന് ട്രബിൾ ഷൂട്ടിംഗ് വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡിൽ നിന്ന് കമ്പനിയുടെ ആൾക്കാരും ബാക്കിയുള്ള മെഡിക്കൽ ആസ്പെക്ട് ഡോക്ടേഴ്സുമാണ് കൈകാര്യം ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് ഇവിടെ ട്രെയിനിങ് നടക്കുന്നത്. രാവിലത്തെ സെഷനിൽ ഇതിന്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് പറഞ്ഞു കൊടുക്കുകയും അത് ചർച്ച ചെയ്തതിന് ശേഷം എല്ലാ ഡോക്ടർമാർക്കും പാരാ സ്റ്റാഫ് നേഴ്സിനും പാരാമെഡിക്കൽ സ്റ്റാഫിനും വരുന്ന ട്രെയിനിങ്ങിന് വരുന്നവർക്ക് അതിന്റെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പ്രാഥമികമായ അറിവ് ആദ്യത്തെ ദിവസം ട്രെയിനിങ്ങിൽ നടത്തിയതിനു ശേഷം കോവിഡ് സ്പെസിഫിക് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത്, ഇതിൽ നിന്നുള്ള ഡീവിയേഷൻ അടുത്ത ലെവലിലുള്ള ട്രെയിനിങ്ങിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മെഡിക്കൽ കോളേജുമായി ചേർന്നുകൊണ്ടാണ് നടക്കുന്നത്. 2 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. ക്രിട്ടിക്കൽ കെയർ തീവ്രപരിചരണ വിഭാഗത്തിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനോ കഴിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എങ്കിലും ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞ 10 ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഡോക്ടർമാരുടെ ഇടയിലും ട്രെയിനിങ് കഴിഞ്ഞ സ്റ്റാഫിന്റെ ഇടയിലും അവരുടെ ആത്മവിശ്വാസം വളരെ കൂട്ടുന്നതിലേക്ക് വേണ്ടിയും ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കുന്നതിലേക്ക് വേണ്ടി അവരെ മുന്നിട്ടിറങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു സമൂഹ വ്യാപനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ഇത് കീഴടക്കാൻ ശ്രമിക്കാം. ആരോഗ്യവകുപ്പ് എപ്പോഴും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും. നന്ദി.